ശാലുമേനോന്റെ ദ്രൗപദി എന്ന നൃത്തശില്പം ഇന്ന് അരങ്ങിലെത്തും. സ്ത്രീ ശാക്തീകരണ സന്ദേശവുമായുള്ള നൃത്തശില്പം തിരുവനന്തപുരത്താണ് ആദ്യം അവതരിപ്പിക്കുന്നത്. കൊറിയ നോവലിസ്റ്റ് പ്രതിഭ റായിയുടെ ദ്രൗപദി എന്ന നോവലാണ് ശാലുമേനോൻ നൃത്തശില്പമാക്കിയത്. നാടോടി നർത്തകിയായ മായയിലൂടെയും ആ മായയിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന പാഞ്ചാലിയെയും അവതരിപ്പിക്കുന്നതിലൂടെ ആധുനിക കാലത്തെ സ്ത്രീകളെയും അവരുടെ പ്രശ്നങ്ങളും സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ദ്രൗപദിയിലൂടെ ശ്രമിക്കുന്നതെന്നാണ് ശാലുമേനോൻ പറയുന്നത്. സഹനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായ ദ്രൗപദിയിലൂടെ സമൂഹത്തിലെ ഓരോ സ്ത്രീക്കും ആത്മവിശ്വാസമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ശാലുമേനോൻ പറയുന്നു. ഇന്നത്തെ സ്ത്രീകൾ, അതായത് നമ്മുടെ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളും അതുപോലെ സഹനങ്ങളുടെയൊക്കെ പ്രതീകമായിട്ട് നമ്മളൊരു നാടോടി ക്യാരക്ടർ, ഒരു മായ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവർ അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർ ശരിക്കും ഈ ദ്രൗപദിയിലോട്ട് പരകായ പ്രവേശനം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ത്രെഡ്. അപ്പോൾ ശരിക്കും സ്ത്രീകൾ, ഇപ്പോഴത്തെ സ്ത്രീകളുണ്ടാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അവരെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കാം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കോറിയോഗ്രഫിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 തിരുവനന്തപുരത്ത് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ദ്രൗപദി ആദ്യം അരങ്ങിലെത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.